കുമരംപുത്തൂർ എ യു പി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും എൽ പി വിദ്യാർത്ഥികൾക്കായുള്ള മെഗാ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക്ക്, നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്. ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ISO ലഭിച്ച സഹകരണ ബാങ്ക്. ജില്ലയിലെ ഗ്രേഡ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. 7 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം. 9% പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ, RTGS, NEFT, DD സൗകര്യം. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക്, കോട്ടൂപ്പാടം PO. പഠനത്തോടൊപ്പം കുട്ടികളിലെ സർഗവാസനകളെ കണ്ടെത്തി അവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സ്കൂളിൽ വിവിധതരം ക്ലബ്ബുകൾ രൂപം നൽകിയിട്ടുള്ളത്. ക്ലബ്ബുകളുടെ ഉദ്ഘാടനം മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വിനോദ് കുമാർ മാസ്റ്റർ നിർവഹിച്ചു. പാഠപുസ്തകം പഠിച്ച് ലഭ്യമാകുന്ന നല്ല മികച്ച മാർക്കോടൊപ്പം തന്നെ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച മാർക്ക് നമ്മൾ നേടുന്നത്. അങ്ങനെ ജീവിതത്തിലൂടെ നാം മികച്ചതായി മാറാൻ വേണ്ടിയുള്ളതായ പ്രവർത്തനങ്ങളാണ് ഇവിടെ ക്ലാസ്സിലും ഈ ക്ലബ്ബുകൾ മുഖാന്തരം നടക്കുന്നത്. ഇത് ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മാറ്റം പ്രധാനമായിട്ട് മനുഷ്യന്റെ നേരത്തെ PT പ്രസിഡന്റ് സൂചിപ്പിച്ചല്ലോ, മൃഗങ്ങൾക്ക് ഒരു മാറ്റം സംഭവിക്കില്ല. അതുപോലെ തന്നെ നമ്മളിലുണ്ടാകുന്ന മാറ്റം പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങളിലുള്ളൂ. അതൊന്ന്, നമ്മൾ നന്നായി ചിരിക്കാൻ പഠിക്കും. മറ്റൊന്ന്, നമ്മൾ നന്നായിട്ട് ചിന്തിക്കാൻ പഠിക്കും. മറ്റൊന്ന്, നമ്മൾ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മാറ്റേണ്ടത്. PTA പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് LP സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മെഗാ ക്വിസ് മത്സരവും നടന്നു. മത്സരത്തിൽ പരിസര പ്രദേശത്തെ 8 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മത്സരത്തിൽ GLP സ്കൂൾ കുമരംപുത്തൂർ 1 സ്ഥാനവും VALP സ്കൂൾ പുറ്റാനിക്കാട് 2 സ്ഥാനവും GLP സ്കൂൾ പയ്യനടം 3 സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനദാനം സ്കൂൾ മാനേജർ വിജയലക്ഷ്മി ടീച്ചർ നിർവഹിച്ചു. മത്സരത്തിന് വിനോദ് കുമാർ മാസ്റ്റർ നേതൃത്വം നൽകി. സ്കൂൾ പ്രധാന അധ്യാപിക സുധ ടീച്ചർ സ്വാഗതം പറഞ്ഞു. മുൻ PTA പ്രസിഡന്റ് മൊയ്തീൻകുട്ടി, രാജൻ മാസ്റ്റർ, കൃഷ്ണകുമാർ മാസ്റ്റർ, ജയപ്രസാദ് മാസ്റ്റർ, സൗമ്യ ടീച്ചർ, സുധ ടീച്ചർ, മനോജ് മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു.